بسم الله الرحمن الرحيم السلام عليكم ورحمة الله تعالى وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين وعلى آله وصحبه ومن سار على هديه إلى يوم الدين أما بعد ستي വിശ്വാസികളെ അല്ലാഹു നമ്മെ സ്വീകരിക്കട്ടെ നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കട്ടെ നമ്മിൽ നിന്ന് മൺമറഞ്ഞവരുടെ കബറിടം അല്ലാഹു സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കട്ടെ നമ്മുടെയും കുടുംബത്തിന്റെയും ശ്രേഷ്ഠ ആയുസ് അല്ലാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് ഈമാൻ സലാമത്തായി മരിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ ഇൻഷാ അല്ലാഹ് നമ്മുടെ പഠനവേദിയിൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം ഒരു പ്രത്യേക നിസ്കാരത്തെ കുറിച്ചാണ് നമ്മുടെ വാട്സാപ്പ് നമ്പറിലും മറ്റുമായി പഠനവേദിയിലേക്ക് പലരും എഴുതി ചോദിച്ചിട്ടുള്ള ഒരു സംശയ നിവാരണത്തിന്റെ ആകത്തുകയാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് ഒരു വിഷയമായി എടുത്തിരിക്കുന്നത് മറ്റൊന്നുമല്ല അവ്വാബീൻ നിസ്കാരം എന്ന് പറയുന്ന ഒരു നിസ്കാരത്തെ കുറിച്ച് ധാരാളം പ്രതിഫലം അത് സംബന്ധമായുള്ള പഠനത്തിൽ നമുക്ക് ബോധ്യമായിട്ടുണ്ട് ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ ഷാഫിഈ മദ്ഹബിൽ ധാരാളം കിതാബുകൾ ഇത് സംബന്ധമായിട്ടുള്ള ഒരുപാട് ശ്രേഷ്ഠതകളും ഇതിന്റെ രീതികളും ഒക്കെ ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും മഹാന്മാരായ നമ്മുടെ പൂർവികരായ പല മഹത്തുക്കളുടെയും ജീവിതത്തിൽ നിന്നും ഈ നിസ്കാരം ഒഴിവല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇസ്ലാമിക കർമ്മശാസ്ത്രം ഈ നിസ്കാരത്തെ കുറിച്ച് കൃത്യമായി പ്രതിപാദിക്കുന്നു എന്നതിന്റെ പേരിൽ ഇത് ഏതെങ്കിലും ഊഹാപോഹത്തിന്റെ പേരിൽ അടിച്ചേൽപ്പിക്കപ്പെടുന്നതോ അല്ലെങ്കിൽ നിർമ്മിച്ചുണ്ടാക്കുന്നതോ അല്ല എന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് മഹാനായ റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് അഹമ്മദ് ഉസ്താദ് നവറല്ലാഹു മർക്കദഹു വഖദ്ദസല്ലാഹു സിർഹുൽ അസീസ് മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെ ജീവിതത്തിൽ ഈ നിസ്കാരം ഒഴിവില്ല എന്ന് മഹാന്മാരായ പല ഉസ്താദുമാരും പണ്ഡിതന്മാരും പറഞ്ഞതായി ഓർക്കുന്നുണ്ട് കണ്ണിയത്ത് ഉസ്താദിന്റെ എല്ലാ ദിവസത്തെയും ദിനചര്യകളിൽ പെട്ടതായിരുന്നു അവ്വാബീൻ നിസ്കാരം ഞാൻ ആ മുഖം വലിച്ചു നീട്ടുന്നില്ല അവ്വാബീൻ എന്നാൽ ആ പ്രയോഗം തന്നെ ബഹുവചനമാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പൊരുത്തത്തിലേക്ക് മടങ്ങുന്നവർ എന്നാണ് അതിനർത്ഥം അള്ളാഹുവിന്റെ പൊരുത്തത്തിലേക്ക് മടങ്ങുന്ന അതിനു വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ നിസ്കരിക്കുന്ന നിസ്കാരം എന്നാണ് അവ്വാബീൻ നിസ്കാരം എന്ന് പറയുമ്പോൾ അർത്ഥമാക്കപ്പെടുന്നത് സ്വലാത്തുൽ അവ്വാബീൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ തൃപ്തിയിലേക്ക് മടങ്ങുന്ന അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിക്കുന്ന ആളുകളുടെ നിസ്കാരം എന്നാണ് അവ്വാബീൻ നിസ്കാരം എന്ന് പറഞ്ഞാൽ അതിന്റെ നേർക്ക് നേർ അർത്ഥം അവ്വാബീൻ എന്നത് അള്ളാഹുവിന്റെ പൊരുത്തത്തിലേക്ക് മടങ്ങുന്നവർ എന്ന അർത്ഥമാണെന്ന് പറഞ്ഞല്ലോ പരിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ ഈ പ്രയോഗം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അള്ളാഹുവിന്റെ പല മഹത്തുക്കളായ അമ്പിയാക്കളെയും അള്ളാഹു വിശേഷിപ്പിച്ച ഒരു പ്രയോഗമാണ് അവ്വാബ് എന്ന് അള്ളാഹുവിന്റെ പൊരുത്തത്തെ ആഗ്രഹിച്ച് അതിലേക്ക് മടങ്ങുന്നവൻ എന്നാണ് അതിനർത്ഥം സൂറത്തെ സ്വാദിൽ തന്നെ അത് പല പ്രാവശ്യം അള്ളാഹു പല പ്രവാചകന്മാരിലും വ്യത്യസ്തമായ ഉദ്ധരണികളിലൂടെ ആയത്തുകൾ നമുക്ക് കാണാൻ കഴിയും സൂറത്ത് സ്വാദിന്റെ 17-ാമത്തെ ആയത്ത് വദ്കുർ ഇബ്ദന ദാവൂദ ദൽ ഐദി ഇന്നഹു അവ്വാബ് എന്ന് പരിശുദ്ധ ഖുർആൻ സയ്യിദന ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ പൊരുത്തത്തിലേക്ക് മടങ്ങുന്ന ആ ഒരു സ്ഥാനം കൈവരിച്ച മഹാനാണ് അതായത് അവ്വാബ് എന്ന പദവിയുള്ള മഹാനാണ് വദ്കുർ ഇബ്ദന ദാവൂദ ദൽ ഐദി ഇന്നഹു അവ്വാബ് മഹാനായ ദാവൂദ് നബിയെ അങ്ങ് അനുസ്മരിക്കണം ഇന്നഹു അവ്വാബ് ആ മഹാൻ അള്ളാഹുവിന്റെ പൊരുത്തത്തിലേക്ക് ഖേദിച്ച് മടങ്ങുന്ന അല്ലെങ്കിൽ റബ്ബിന്റെ പൊരുത്തം തേടി നടക്കുന്ന റബ്ബിന്റെ പൊരുത്തത്തിലേക്ക് മടങ്ങുന്ന ഒരു മഹാനാണ് അവ്വാബ് ആണ് ഇങ്ങനെയുള്ള അവ്വാബീങ്ങളുടെ നിസ്കാരമാണ് അവ്വാബി നിസ്കാരം അതേ അധ്യായത്തിൽ തന്നെ അതായത് സൂറത്ത് സ്വാദിന്റെ 44-ാമത്തെ ആയത്ത് സയ്യിദുന അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പറയുന്നു വഖുദ് ബിയദിക ലിഗ്ഥൻ ഫസ്ബിർ ഫളരിബ് ബി വഖുദ് ബിയദിക ലിഗ്ഥൻ ഫളരിബ് ബിഹി വലാ തഹനസ് ഇന്നാ വജദനാഹു സാബിറ നഅമൽ അബ്ദു ഇന്നഹു അവ്വാബ്
സയ്യിദുന അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനാണ് ഈ ആയത്തിൽ പറഞ്ഞത്, ഈ ആയത്തിൽ മഹാനവറുകൾ അള്ളാഹു വിളിച്ചത് ഇന്നഹു അവ്വാബ്, അള്ളാഹുവിന്റെ പൊരുത്തത്തിലേക്ക് മടങ്ങുന്നവൻ എന്നാണ് ഇതിനർത്ഥം. അപ്പൊ അള്ളാഹുവിന്റെ പൊരുത്തത്തിലേക്ക് മടങ്ങിയ മഹാന്മാർ നിസ്കരിച്ച നിസ്കാരം എന്നതാണ് അവ്വാബി നിസ്കാരത്തെ കുറിച്ച് ഖുർആനും ഹദീസും പരുതുമ്പോൾ നമുക്ക് ഇതിന്റെ അർത്ഥം മനസ്സിലാകുന്നത്. ഈ നിസ്കാരത്തിന് സ്വലാത്തുൽ ഗഫ്ല എന്ന പേരും നമുക്ക് കാണാൻ കഴിയും. അശ്രദ്ധയുടെ വേളയിൽ റബ്ബിന്റെ പൊരുത്തത്തിലേക്ക് ശ്രദ്ധ കൊടുക്കുന്ന നിസ്കാരം എന്നും അതിനർത്ഥമുണ്ട്. നമ്മളൊക്കെ ഒരു ഗഫ്ലത്തിന്റെ ലോകത്താണ്, അശ്രദ്ധയുടെ ലോകം. അള്ളാഹുവിന്റെ പൊരുത്തം എന്നത് നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്, ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അള്ളാഹുവിന്റെ പൊരുത്തം അനക്കം, അടക്കം, നോട്ടം, ചിരി, സംസാരം, നടത്തം, പ്രവൃത്തി, വാക്ക്, നമ്മുടെ ഉദ്ധരണികൾ, നമ്മുടെ സങ്കടങ്ങൾ, നമ്മുടെ സഞ്ചാരങ്ങൾ, ഇതിനൊക്കെ അള്ളാഹുവിന്റെ പൊരുത്തം എന്ന സ്റ്റിക്കർ വെക്കാൻ പറ്റുമോ? അള്ളാഹുവിന്റെ പൊരുത്തം എന്ന ഒരു ശ്രദ്ധ നമുക്ക് കിട്ടുന്നുണ്ടോ? ഇല്ലെങ്കിൽ ആ ശ്രദ്ധയിലേക്ക് വരാൻ വേണ്ടി സഹായിക്കുന്ന നിസ്കാരം എന്ന നിലക്ക് സ്വലാത്തുൽ ഗഫ്ല എന്നും ഇതിന് ഇസ്ലാമിക കർമ്മശാസ്ത്രം പേര് വെക്കുന്നതായി കാണാം. റബ്ബിന്റെ പൊരുത്തത്തിലേക്ക് മടങ്ങുക എന്ന ആവശ്യത്തിൽ സ്വലാത്തുൽ അവ്വാബീൻ പോലെ തന്നെ ഇതേ പേരിൽ സ്വലാത്തുൽ അവ്വാബീൻ എന്ന അർത്ഥത്തിൽ തന്നെ സ്വലാത്തുൽ ലുഹ നിസ്കാരത്തെയും കർമ്മശാസ്ത്രത്തിൽ ചർച്ച ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. ലുഹ നിസ്കാരവും അവ്വാബി നിസ്കാരവും പല താരതമ്യങ്ങളും മഹാന്മാർ നടത്തുന്നതും ഇസ്ലാമിക കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഏതായാലും അവ്വാബി നിസ്കാരത്തിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടന്നു വരാം. അള്ളാഹു നമ്മുടെ അറിവിൽ ബർക്കത്ത് തരട്ടെ, അള്ളാഹു നമ്മുടെ അമലിൽ ബർക്കത്ത് നൽകട്ടെ. പടച്ച റബ്ബ് നമുക്ക് ഇരു ലോകത്തും രക്ഷപ്പെടാനുള്ള എല്ലാ സുകൃതങ്ങളും ചെയ്യാൻ നമുക്ക് അള്ളാഹു ഭാഗ്യം നൽകട്ടെ. അവ്വാബി നിസ്കാരം നിർവഹിക്കേണ്ട സമയം എപ്പോഴാണ്? അവ്വാബി നിസ്കാരം നിർവഹിക്കേണ്ട സമയം മഗ്‌രിബിന്റെയും ഇഷയുടെയും ഇടയിലുള്ള സമയമാണ്. ആ സമയത്താണ് ഇത് നിർവഹിക്കേണ്ടത്. ഇത് നിർവഹിക്കുന്നത് ഏത് ഹുക്മിലാണ് പെടാ? സുന്നത്ത് എന്നതാണോ? സുന്നത്ത് എന്ന് പറഞ്ഞാൽ പോരാ, ശക്തമായ സുന്നത്ത് എന്ന ഹുക്മിലാണ് അവ്വാബി നിസ്കാരം പെടുക. കാരണം ഇഷ മഗ്‌രിബിന്റെ ഇടയിൽ നിസ്കാരം കൊണ്ട് ഇഷ മഗ്‌രിബിന്റെ ഇടയിൽ ഹയാത്താക്ക എന്നത് ശക്തമായ സുന്നത്താണ്. അപ്പോൾ ആ അർത്ഥത്തിൽ അവ്വാബി നിസ്കാരം ഇഷ മഗ്‌രിബിന്റെ ഇടയിൽ നിസ്കരിക്കുന്നത് ശക്തമായ സുന്നത്ത് എന്ന ഹുക്മിലേക്ക് നമുക്ക് അള്ളാഹു പ്രതിഫലം നൽകും. അള്ളാഹു നൽകട്ടെ, അള്ളാഹു നമുക്കത് ചെയ്യാനുള്ള ഭാഗ്യം നൽകട്ടെ. ഇഷ മഗ്‌രിബിന്റെ ഇടയിലാണ് അവ്വാബി നിസ്കാരം നിർവഹിക്കേണ്ടത്. അത് നിർവഹിച്ചു കഴിഞ്ഞാൽ ശക്തമായ സുന്നത്ത് എന്ന അമല്, ശക്തമായ സുന്നത്തുള്ള ഒരു അമല്, കൂടുതൽ കൂലിയുള്ള ഒരു സുന്നത്തായ അമല് നമ്മൾ ചെയ്തു എന്ന പരിഗണനയാണ് അതിന് കിട്ടുന്നത്. പൊതുവെ ഇഷ മഗ്‌രിബിന്റെ ഇടയിലെ സമയത്തെ കുറിച്ചുള്ള ഫിഖ്ഹിന്റെ കാഴ്ചപ്പാട് ആദ്യം ഒന്ന് പറയാം. ഈ ആയത്തിൽ നിന്നാണ് ഉദ്ധരണി. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. ومن المستحب المتأكد إحياء ما بين العشاءين بالصلاة وهو الأفضل. ശക്തമായ സുന്നത്തിൽ പെട്ടതാണ് ഇഹ്യാ ഉമാ ബൈനൽ ഇശാഇനി ബിസ്സലാ. ശക്തമായ സുന്നത്തിൽ പെട്ടതാണ് രണ്ട് ഇഷയുടെ ഇടയിൽ, അതായത് മഗ്‌രിബിനെയും ഇഷായിനെയും കൂടി കൂട്ടി പറയുന്ന വാക്കാണ് രണ്ട് ഇഷ. രണ്ടും ഇഷയായിട്ട കൂട്ട ഇഷ അഷ എന്ന ഒരു പ്രയോഗം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ വളരെ പ്രാധാന്യം ഉള്ളതാണ്. അഷ എന്ന് പറഞ്ഞാൽ അത്താഴ ഭക്ഷണം. ആ ഐനിന് ഫത്ഹ്, ഫത്ഹ ആണല്ലോ പൊതുവെ അക്ഷരങ്ങളുടെ കൂട്ടത്തിൽ ഹർക്കത്ത് വരുമ്പോൾ ആദ്യം പരിചയപ്പെടുത്തുന്നത്, ഫത്ഹ്. അത് കഴിഞ്ഞല്ലേ കസ്ർ. ഫത്ഹ് കൊടുത്ത അഷ ആദ്യം വരും. അഷയുടെ അർത്ഥം അത്താഴം. കസ്ർ കൊടുത്തുള്ള ഇഷ അതിനുശേഷം വരുന്നത്, കസ്റിന്റെ ക്രമത്തിൽ ഫത്ഹ് കഴിഞ്ഞാൽ കസ്ർ. അതായത് ഇഷയുടെ മുമ്പ് റസൂലുള്ള അത്താഴ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് എന്നാണ് അതിനർത്ഥം. അപ്പൊ ഈ രണ്ട് പ്രയോഗങ്ങൾ ഏത്? അഷ ഇഷ. മുത്തുനബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതവുമായി ബന്ധമുണ്ട്. ഞാൻ ഇതിന്റെ ഇടയിൽ ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. ഏതായാലും ഇഷായും മഗ്‌രിബും ചേർത്ത് പറയുന്നത് ഇഷാഇനി എന്ന് പറയാം, രണ്ട് ഇഷ എന്ന് പറയാം, മുഅവ്വദത്തൈനി എന്ന് പറയണല്ലേ എന്ന പോലെ. ഏതായാലും ഈ അവ്വാബി നിസ്കാരം നിർവഹിക്കേണ്ട സമയം, അതേക്കുറിച്ച് പറയുമ്പോൾ ഇഷ മഗ്‌രിബിന്റെ ഇടയിലുള്ള സമയത്തെ കുറിച്ച് ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിന്റെ പൊതുവായ നിലപാട് കാഴ്ചപ്പാട് പറയാം.
ശക്തമായ സുന്നത്തിൽപ്പെട്ടതാണ്. വമിനൽ മുസ്തഹബ്ബിൽ മുതഅക്കദി, ശക്തമായ സുന്നത്തിൽപ്പെട്ടതാണ് ഇഹ്യാഉ മാ ബൈനൽ ഇസാഇനി ബിസ്സലാത്തിൻ, ഇഷയുടെയും മഗ്‌രിബിന്റെയും ഇടയിലുള്ള സമയത്തെ ഹയാത്താക്ക, ബിസ്സലാത്തിൻ നിസ്കരിച്ചുകൊണ്ട് ഹയാത്താക്ക എന്നത് ശക്തമായ സുന്നത്താണ്. വഹുവൽ അഫ്ളൽ, നിസ്കരിച്ചുകൊണ്ട് ഹയാത്താക്കലാണ് അഫ്ളൽ. നിസ്കരിച്ചുകൊണ്ട് ഹയാത്താക്കാം, ഹയാത്താക്കൽ ശക്തമായ സുന്നത്താണ്. നിസ്കരിച്ചുകൊണ്ടാണെങ്കിൽ ആ ശക്തമായ സുന്നത്തിൽ അഫ്ളലുമാണ്. ഇനി കണ്ടോ, നിസ്കാരല്ല, ഔ തിലാവത്തി ഖുർആനിൻ, അല്ലെങ്കിൽ ഖുർആൻ തനിച്ചിരുന്ന് പാരായണം ചെയ്യ, ആസ്വദിച്ച് പാരായണം ചെയ്യൽ, തനിച്ചിരുന്ന് പാരായണം ചെയ്യൽ, ആ അവതരണത്തെയാണ് തിലാവത്ത് എന്ന് പറയാം. അപ്പോൾ നിസ്കാരം ഇല്ലെങ്കിൽ ഖുർആൻ പാരായണം കൊണ്ട് ഹയാത്താക്ക ശക്തമായ സുന്നത്താണ്. ഏത് സമയത്തെ? ഇഷാ മഗ്‌രിബിലുള്ള സമയത്തെ. ഔ ദിക്കരില്ലാഹി തആല, അല്ലെങ്കിൽ പടച്ചവന്റെ ദിക്കർ, അത് മിൻ തസ്ബീഹിൻ, സുബ്ഹാനല്ലാഹ് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ മിൻ ഔ തഹ്‌ലീലിൻ, അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊണ്ട്, ഔ നഹ്വ ദാലിക, അല്ലെങ്കിൽ വല്ല സ്വലാത്തോ, യാ ഹയ്യു യാ ഖയ്യൂം ഒക്കെ ചൊല്ലിയിട്ട് ഇഷാ മഗ്‌രിബിന്റെ ഇടയിൽ ഹയാത്താക്കല് ശക്തമായ സുന്നത്തും, അങ്ങനെ ഹയാത്താക്കുന്നോടത്ത് നിസ്കാരം കൊണ്ടാണെങ്കിൽ അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ ശക്തമായ സുന്നത്ത്. അപ്പൊ നിസ്കാരം കൊണ്ട് എന്നത് പരമാവധി ശ്രദ്ധിക്കാം. കൂടുതലും കലാ വീട്ടാനുള്ളൊക്കെ കലാ വീട്ടാൻ പറ്റിയ ഏറ്റവും ബെറ്റർ ടൈം ഇഷാ മഗ്‌രിബിനിടയിൽ. കലാ വീട്ടാനുള്ളതൊക്കെ ചെറുപ്പത്തിലൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ ഇങ്ങനെ കലാ വീട്ടാൻ ഏറ്റവും നല്ല ടൈം ഇഷാ മഗ്‌രിബിനിടയിൽ. ഞാൻ അതേക്കുറിച്ച് ലാസ്റ്റ് പറയുന്നുണ്ട്. അവ്വാബി നിസ്കാരം, അതുകൊണ്ട് ഈ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നമ്മൾ വായിച്ച ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിന്റെ ഈ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ ശക്തമായ സുന്നത്ത്, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇനി പറയാനുള്ളത് ഈ നിസ്കാരം, ഏത് നിസ്കാരം? അവ്വാബി നിസ്കാരം ജമാഅത്ത് സുന്നത്തില്ലാത്ത നിസ്കാരമാണ്. കണ്ടോ, ومن القسم الاول الذي لا تسن فيه الجماعه صلاه الاوابين. അവ്വാബി നിസ്കാരത്തിന് ജമാഅത്ത് സുന്നത്തില്ല. അവ്വാബി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഐ റാജിഈന ഇലല്ലാഹി ഫീ ഔഖാത്തിൽ ഗഫ്ല, മനസ്സിൽ അല്ലാഹ് എന്ന വിചാരം നഷ്ടപ്പെടുമ്പോൾ അല്ലാഹുവിലേക്ക് മടങ്ങുന്നവരുടെ നിസ്കാരം എന്നാണ് ഇതിനർത്ഥം. ഈ ആയത്തിൽ ഈ ഇബാറത്ത് കാണാം. അപ്പൊ ജമാഅത്ത് സുന്നത്തില്ല. ഇനി കണ്ടോ ഇതിന്റെ റക്അത്ത് എത്ര, ഇതിന്റെ റക്അത്ത് എത്ര? അവ്വാബി നിസ്കാരം കണ്ണിയത്ത് ഉസ്താദ് ആറ് റക്അത്ത് മുടങ്ങാറില്ല എന്ന് എന്നോട് ഒരാൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഓർക്കുന്നുണ്ട്. മാത്രവുമല്ല ഇതിന്റെ റക്അത്തുകളെ കുറിച്ച് ഇസ്ലാമിക കർമ്മശാസ്ത്രം പറയുന്നത് കണ്ടോ, വഹിയ അവ്വാബി നിസ്കാരം ഇശ്റൂന റക്അത്തൻ, 20 റക്അത്താണ്. ബൈനൽ മഗ്‌രിബ വൽ ഇശാ, മഗ്‌രിബിന്റെയും ഇശായിന്റെയും ഇടയിലുള്ള 20 റക്അത്ത് നിസ്കാരമാണ്. വറുവിയത്ത്, ഉദ്ധരണി വന്നിട്ടുണ്ട്, 20 എന്ന് മാത്രമല്ല, സിത്തൻ 6 റക്അത്താണെന്നുണ്ട്, ഔ അർബഅൻ അല്ലെങ്കിൽ 4 റക്അത്താണെന്നുണ്ട്, ഔ റക്അത്തൈനി വ റക്അത്തൈനി, സിത്തം വ അർബഅം വ റക്അത്തൈനി, 6 എന്നും 4 എന്നും 2 ആണെന്നും അഭിപ്രായമുണ്ട്. അപ്പൊ എങ്ങനെയാ ഇപ്പൊ ഇതിൽ ഏത് റക്അത്തപ്പൊ നമ്മൾ എടുക്കാ? ഇസ്ലാമിക കർമ്മശാസ്ത്രം പറഞ്ഞു, ഫിഖ് പറയുന്നു, വഹുമ അൽ അഖല്ലു, അവ്വാബി നിസ്കാരം ഇഷാ മഗ്‌രിബിന്റെ ഇടയിൽ നിർവഹിക്കുന്നുവെങ്കിൽ അതിന്റെ ഏറ്റവും കുറഞ്ഞ റക്അത്ത് 2 ആണ്, ഏറ്റവും കൂടിയത് 20 ആണ്. കൃത്യമായി പറഞ്ഞു, ഒന്നുകിൽ 2 നിസ്കരിക്കാം, അല്ലെങ്കിൽ 4 നിസ്കരിക്കാം, അല്ലെങ്കിൽ 6 നിസ്കരിക്കാം, അവിടെ നിന്ന് വിട്ടാ പിന്നെ 20 നിസ്കരിക്കാം. ഈ ഉദ്ധരണിയിൽ കാണപ്പെട്ടിട്ടുള്ളത് ഈ സംഖ്യകൾ ആണ് റക്അത്തിൽ, ഈ എണ്ണമാണ്. അതുകൊണ്ട് ഈ എണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് പതിവാക്കാൻ ശ്രമിക്കാം. അഫ്ളൽ 6 എന്ന ഒരു രീതിയിലേക്ക് മഹാന്മാർ പലരും അഭിപ്രായപ്പെട്ടതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഏതായാലും 6 റക്അത്ത് എന്ന് പറഞ്ഞുകൊടുത്തും 20 റക്അത്ത് എന്ന് പറഞ്ഞുകൊടുത്തും പ്രത്യേകം ഹദീസ് നമുക്ക് കാണാനുണ്ട്, അതിലേക്ക് കടന്നു വരാം. ഒന്നുകൂടി പറയാം, അവ്വാബി നിസ്കാരം ഇഷാ മഗ്‌രിബിന്റെ ഇടയിലാണ്. ഈ നിസ്കാരത്തിന് നമ്മൾ ജമാഅത്തായി നിസ്കരിക്കേണ്ടതില്ല, ജമാഅത്ത് സുന്നത്തില്ല. ഈ നിസ്കാരം ഏറ്റവും കുറഞ്ഞത് 2 റക്അത്തെങ്കിലും നിസ്കരിക്കണം. ഈ നിസ്കാരം അല്ലെങ്കിൽ 4 റക്അത്തോ 6 റക്അത്തോ നിസ്കരിക്കാം, 20 റക്അത്ത് വരെ ഇത് നിസ്കരിക്കാവുന്നതാണ്. ഇനി പറയുന്നു, 20 റക്അത്ത് നിസ്കരിക്കുന്ന വിഷയത്തിൽ റസൂലുള്ളാഹി ഹദീസ് ഉണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് 6 എന്ന് പറഞ്ഞുകൊടുത്തും കൃത്യമായ ഹദീസ് നമുക്ക് കാണാൻ കഴിയും. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതിന്റെ ഇടയിലൊന്ന് പറയാം, എന്താണ് അവ്വാബി നിസ്കാരത്തിന്റെ നിയ്യത്ത്?
അവ്വാബി നിസ്കാരത്തിന്റെ നിയ്യത്ത് ഇതാണ്. സുന്നത്തായ അവ്വാബി നിസ്കാരത്തിന്റെ രണ്ട് റക്അത്ത് ഞാൻ അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കുന്നു. ഈ രണ്ട് റക്അത്തായിട്ടാണ് നിസ്കരിക്കേണ്ടത്. അതങ്ങനെയാണ്, ഈ രണ്ട് റക്അത്തായിട്ട്. സാധാരണ നിസ്കരിക്കും പോലെ തന്നെ ഓതേണ്ട സൂറത്തുകളുണ്ട്, അത് ഞാൻ പ്രത്യേകം പറയുന്നുണ്ട്. ഇൻഷാല്ല അങ്ങോട്ട് വരുമ്പോൾ നമുക്കത് കേൾക്കാം. അള്ളാഹു തൗഫീഖ് കിട്ടെ. അവ്വാബി എന്ന സുന്നത്ത് നിസ്കാരത്തിന്റെ രണ്ട് റക്അത്ത് അള്ളാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്നതാണ് ഇതിന്റെ നിയ്യത്ത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇനി കണ്ടോളൂ, ഈ നിസ്കാരം 6 എന്ന റക്അത്ത് നമ്മൾ പതിവായിട്ട് കേട്ടു പോന്നേക്കുന്ന ഒരു സംഖ്യയാണ് ഇതല്ലേ. 6 റക്അത്താണ് അവ്വാബി നിസ്കാരം എന്ന് പതിവായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. പലരും പറഞ്ഞു കേട്ടിരിക്കുന്ന അങ്ങനെ 6 റക്അത്ത്, അത് അതിന്റെ ഏറ്റവും എന്താ പറയാ, കൂടുതൽ ആളുകൾ നിർവഹിക്കുന്ന ഒരു എണ്ണം. മഹാന്മാർ പലരും ആ എണ്ണത്തിൽ പിടിച്ചിട്ടുണ്ട്, ഈ 6 എന്ന എണ്ണത്തിൽ. അപ്പോ 2 നിസ്കരിച്ചാലും കൂലി കിട്ടും, 4 നിസ്കരിക്കാം, 6 നിസ്കരിക്കാം. 6 എങ്കിലും നിസ്കരിക്കണം നമ്മൾ. ആ ഒരു എണ്ണം പ്രത്യേകം നമുക്ക് കർമ്മശാസ്ത്രത്തിൽ കാണാം, ഹദീസിൽ കാണാം. 20 നിസ്കരിക്കാൻ പറ്റുന്നവർക്ക് നിസ്കരിക്കാം, അള്ളാഹു തൗഫീഖ് കിട്ടെ. ഏതായാലും ഇതിന്റെ കൃത്യമായ ഉദ്ധരണി മഹാന്മാർ ഉദ്ധരിക്കുന്നുണ്ട്. 12 വർഷത്തെ ഇബാദത്തിന്റെ കൂലിയാണ് 6 റക്അത്ത് നിസ്കരിക്കുമ്പോൾ കിട്ടുക. 12 വർഷത്തെ ഇബാദത്തിന്റെ കൂലിയാണ് 6 റക്അത്ത് നിസ്കരിക്കുമ്പോൾ കിട്ടുക. അള്ളാഹു തൗഫീഖ് കിട്ടെ. എപ്പോഴെങ്കിലും ഇഷാ മരുമിന്റെ ഇടയിൽ നിസ്കരിച്ചിട്ടുണ്ടോ ആരെങ്കിലും? ഒരുപാട് ഉമ്മമാർ നിസ്കരിക്കുന്നുണ്ട്. ഞാൻ അത്ഭുതപ്പെട്ടുപോയി അവരുടെ ഈ നിസ്കാരത്തോടുള്ള ആഗ്രഹം. ഈ വിഷയമൊന്ന് പറയണം എന്ന ഒരു താല്പര്യം പലരും പറഞ്ഞപ്പോ സുബ്ഹാനല്ലാഹ് ഞാൻ അത്ഭുതപ്പെട്ടു. ഇത്രയും ആളുകൾ ഇത് നിസ്കരിക്കുന്നുണ്ടോ എന്ന് ഓർത്തുപോയി. അള്ളാഹുവേ നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. പ്രത്യേകിച്ച് നമ്മുടെ ഈ പരിപാടി സ്ഥിരം കാണുന്ന ഒരുപാട് ഉമ്മമാര്, ഒരുപാട് ഇബാദത്തുള്ളവരാ, അവർ പലരും ഈ നിസ്കാരത്തെ കുറിച്ച് ഒരു ചെറിയൊരു വിവരണം ആഗ്രഹിച്ചിരുന്നു. അള്ളാഹു നമ്മുടെ അറിവിൽ ബർക്കത്ത് നൽകട്ടെ. ഞാൻ വിഷയത്തിലേക്ക് വരുന്നു. 12 വർഷത്തെ ഇബാദത്തിന്റെ കൂലിയാണ് 6 റക്അത്ത് പതിവാക്കിയാൽ. ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ സല്ലാ ബഅദൽ മഗ്രിബി 6 റക്അത്തിൻ ലാ യഫ്സിലു ബൈനഹുന്ന ബികലാമിൻ عدل عدلنا له عبادة 12 سنة. റസൂലുള്ള പഠിപ്പിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, ആരെങ്കിലും മഗ്രിബ് നിസ്കരിച്ച ശേഷം പിന്നെ സംസാരങ്ങളൊന്നുമില്ലാതെ ലാ യഫ്സിലു ബൈനഹുന്ന ബികലാമിൻ, മഗ്രിബ് നിസ്കരിച്ച പിന്നെ ഒന്നും മിണ്ടാൻ പാടില്ല, ആരോടും ഒന്നും മിണ്ടാൻ പാടില്ല, വേറെ ഒരു വർത്തമാനം അതിന്റെ ഇടയിൽ വരാതെ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാൽ, മഗ്രിബിന് ശേഷമുള്ള സുന്നത്തായ ദിക്റുകളും ദുആയൊക്കെ ചെയ്യാട്ടോ, അത് വേണ്ടെന്നല്ല പറഞ്ഞത്, മറ്റുള്ള സംസാരങ്ങൾ പാടില്ല. അങ്ങനെ മഗ്രിബിന്റെ ശേഷം മറ്റ് സംസാരങ്ങളൊന്നും വരാതെ അതിന്റെ ശേഷം 6 റക്അത്ത് അവ്വാബിൻ ആരെങ്കിലും നിസ്കരിച്ചാൽ 12 വർഷത്തെ അദൽന ലഹു ഇബാദത്ത് സനത്തൈ അശറത സന, 12 വർഷത്തെ ഇബാദത്തിന്റെ കൂലിയോട് അത് കിടപിടിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ ഹദീസിൽ പ്രത്യേകം നമുക്ക് കാണാം, മഗ്രിബ് കഴിഞ്ഞാൽ സംസാരം പാടില്ല എന്ന നിബന്ധന ഈ ഹദീസിൽ വ്യക്തമാണ്. അതുകൊണ്ട് വർത്തമാനം പറയാൻ നിൽക്കരുത്, ഫോൺ അടിച്ചാൽ കോള് വരുന്നതിന് ആ സമയത്ത് റിപ്ലൈ കൊടുക്കാൻ നിൽക്കരുത്, മറ്റൊരു വർത്തമാനം. കാരണം ഇബാദത്തിന്റെ ഇടയിലാടോ നീ മഗ്രിബ് നിസ്കരിച്ചാൽ അവിടെ മുതൽ അവ്വാബിയിലേക്ക് കയറിക്കഴിഞ്ഞു, നീ ഇബാദത്തിലാ. ഇത് 6 റക്അത്തിന്റെ കാര്യമാണ്, 12 വർഷത്തെ ഇബാദത്തിന്റെ കൂലി. എന്നാൽ നമ്മൾ പറഞ്ഞു 20 റക്അത്തിന്റെ കാര്യം, 20 നിസ്കരിച്ചാൽ അവന് സ്വർഗത്തിൽ ഒരു വീട് വെച്ച് കഴിഞ്ഞു എന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. وورد ايضا ان من صلى بين المغرب والعشاء 20 ركعه بنى الله له بيتا في الجنه. ആരെങ്കിലും മഗ്രിബ് കഴിഞ്ഞിട്ട് 20 റക്അത്ത് ഇഷയുടെ മുമ്പായി ഈ അവ്വാബി നിസ്കാരം നിർവഹിച്ചാൽ അള്ളാഹു അവന് സ്വർഗത്തിൽ ഒരു വീട് നിർമ്മിച്ചു എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മഗ്രിബ് കഴിഞ്ഞാൽ ഇഷയ്ക്ക് മുമ്പായിട്ട് 20, മഗ്രിബ് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ മഗ്രിബിനോട് അനുബന്ധമായിട്ടുള്ള കർമ്മങ്ങൾ കഴിഞ്ഞാൽ,
പ്രത്യേകം പറയുന്നുണ്ട്, മഗ്‌രിബിന് ശേഷമുള്ള സുന്നത്തും കൂടി നിസ്കരിക്കണം, അത് കഴിഞ്ഞിട്ടാണ് അവാബി നിസ്കരിക്കേണ്ടത്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഹദീസിൽ ഉള്ളത് ഉള്ള പോലെ പറഞ്ഞപ്പോഴാണ് മഗ്‌രിബ് കഴിഞ്ഞാൽ എന്നർത്ഥം പറഞ്ഞത്. മറ്റു ഉദ്ധരണികളിലുണ്ട് മഗ്‌രിബിന്റെ ശേഷം രണ്ട് റക്അത്ത് സുന്നത്തും കൂടി നിസ്കരിച്ചിട്ട് വേണം ഇത് ചെയ്യാൻ എന്ന്. അല്ലാഹു ഭാഗ്യം നൽകട്ടെ. ഞാൻ വലിച്ചു നീട്ടുന്നില്ല, അടുത്ത കാര്യത്തിലേക്ക് പോകാം. എന്താ ഇപ്പൊ അവ്വാബി നിസ്കാരം നിസ്കരിച്ചാലുള്ള പ്രത്യേകത? അവ്വാബി നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഇബ്ലീസ് നമ്മുടെ ഈമാൻ ഫസാദാക്കൂല എന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഗ്യാരണ്ടി നൽകുന്നുണ്ട്. ഇബ്ലീസ് ഈമാൻ ഫസാദാക്കൂടോ? ഒരുപാട് സ്ഥലങ്ങളിൽ ഇബ്ലീസ് ഈമാൻ ഫസാദാക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്യ ആണും അന്യ പെണ്ണും തനിച്ചാകുന്നോടത്ത് മൂന്നാമത്തേത് ശൈത്വാൻ അവിടെ മൂന്നാമനായി, അന്യ ആണും അന്യ പെണ്ണും തനിച്ചാകുന്നോടത്ത് മൂന്നാമനായി ശൈത്വാൻ കടന്നു വരുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. ഒരുപാട് രംഗങ്ങളിൽ ഇബ്ലീസ് വരും. ദാഹമൗത്തത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻപത് രീങ്ങളാൽ തുണ റബ്ബനാ. നമ്മുടെ മരണനേരത്തും ഇബ്ലീസ് പ്രത്യക്ഷനാവും. അങ്ങനെയാണല്ലോ മരണനേരത്ത നമ്മുടെ വൈകാരികതയെ ചൂഷണം ചെയ്യാൻ വേണ്ടി ദാഹജലവുമായി അവൻ വരും. അള്ളാഹു ആ നേരത്ത് അവനെ അവഗണിച്ച് മുഖം തിരിക്കാൻ നമുക്ക് ഭാഗ്യം നൽകട്ടെ. അള്ളാഹു നമുക്ക് സ്വർഗത്തിന്റെ പടം കണ്ട് മരിക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. ഇബ്ലീസ് നമ്മുടെ ഈമാനെ കവർന്നെടുക്കാൻ വരുമ്പോൾ ഇബ്ലീസിന്റെ ഫസാദിയത്തിൽ അള്ളാഹു നമുക്ക് കാവൽ നൽകാൻ സ്വലാത്തുൽ അവ്വാബീൻ മദിയന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. അള്ളാഹു അതിനുള്ള ഭാഗ്യം നൽകട്ടെ. ഇനി ഈ നിസ്കാരത്തിൽ നമ്മൾ ഓതേണ്ട പ്രത്യേക സൂറത്തുകൾ പറയാൻ പോകുന്നു. അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നു, മൻ അഹബ്ബ അൻ യഹ്ഫളല്ലാഹു അലൈഹി ഈമാനഹു, ഒരാളുടെ ഈമാൻ ഇബ്ലീസ് ഫസാദാക്കാതെ അള്ളാഹു കാവൽ നൽകാൻ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നു ആഗ്രഹിക്കുന്നുവെങ്കിൽ ഫൽയുസല്ലി റകഅതൈനി, അവൻ രണ്ട് റകഅത്തെങ്കിലും നിസ്കരിക്കട്ടെ. എപ്പോഴാണ് ബഅദ സുന്നത്തിൽ മഗ്‌രിബി, മഗ്‌രിബിന്റെ സുന്നത്ത് കഴിഞ്ഞിട്ട് രണ്ട് റകഅത്തെങ്കിലും അവൻ നിസ്കരിക്കട്ടെ. അവ്വാബി നിസ്കാരമാണ് ഈ പറയുന്നത് എന്ന് മഹാന്മാർ പറയുകയാണ്. അപ്പോൾ അവ്വാബി നിസ്കാരത്തിൽ ഒരാൾ ഓതേണ്ട സൂറത്തുകൾ, അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ ഹദീസിൽ തുടർന്ന് കാണാം. അങ്ങനെ അവ്വാബിൻ മഗ്‌രിബിന്റെ സുന്നത്ത് കഴിഞ്ഞ് ആരെങ്കിലും നിസ്കരിക്കുന്നുവെങ്കിൽ അതിൽ ഓതേണ്ട സൂറത്തുകൾ, യഖ്റഉ ഫീ കുല്ലി റകഅത്തിൻ, ഓരോ റകഅത്തിലും അവൻ ഓതണം. ഫാത്തിഹത്തുൽ കിതാബ് വജ്ഹത്ത് കഴിഞ്ഞാൽ ഫാത്തിഹ ഓതണം. പിന്നെ ഓതേണ്ടത് വഖുൽ ഹുവല്ലാഹു അഹദ് സിത്ത മറാത്ത്, ആറ് പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു അഹദ് ഓതണം. വൽ മുഅവ്വിദത്തൈനി, മുഅവ്വിദത്തൈനി അതായത് ഫലഖും നാസും ഓരോ പ്രാവശ്യം ഓതണം. മറത്തൻ മറത്തൻ, ഇത് എല്ലാ റക്അത്തിലും അങ്ങനെ, എല്ലാ റക്അത്തിലും എങ്ങനെ ഓതേണ്ടത്? ഫാത് വജ്ഹത്ത് ഓതി, ഫാത്തിഹ ഓതി ഒന്നാം റക്അത്ത് തുടങ്ങി. രണ്ടാമത്തെ റക്അത്തിൽ വജ്ഹത്തും ഇല്ലട്ടോ. സലാം വീട്ടിട്ട് എപ്പ കൈ കെട്ടിയാലും വജ്ഹത്ത് ഓതാം. മയ്യത്ത് നിസ്കാരം ഒഴിച്ചുള്ള ബാക്കി എല്ലാം നിസ്കാരത്തിൽ ഓതാം. വജ്ഹത്ത് ഓരോ ഈ രണ്ട് റക്അത്ത് നമ്മൾ സലാം വീട്ടി നിസ്കരിക്കുന്നത്, ആ ആദ്യത്തെ കൈയെട്ടലുണ്ടല്ലോ, അത് കഴിയുമ്പോ സാധാരണ വജ്ഹത്ത് ഓതാറില്ലല്ലോ. അതുപോലെ ഓതിയിട്ട് ഫാത്തിഹ, ഫാത്തിഹ കഴിഞ്ഞിട്ട്, ഫാത്തിഹ കഴിഞ്ഞിട്ട് ഓതേണ്ട സുഹൃത്തേതാ ആറ് പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു അഹദ്, ഒരു പ്രാവശ്യം ഫലക്ക്, ഒരു പ്രാവശ്യം നാസ്, എല്ലാ റക്അത്തിലും ഇങ്ങനെയാണ്. ഈ ആനത്ത് ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇനി കണ്ടോ, നമ്മൾ അവ്വാബി നിസ്കരിച്ചു, അവ്വാബി നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രത്യേക ദുആ ഉണ്ട്. അള്ളാഹുവേ എന്തോ ഒരു കൂലി കിട്ടുന്ന ദുആയാണ്, ഒരു പ്രത്യേക ദുആയുണ്ട്, പ്രത്യേക ദുആയുണ്ട്. ആ ദുആ കേട്ടോളൂ. മൂന്ന് വട്ടം ആ ദുആ ചെയ്യണം. അവ്വാബി നിസ്കാരം, ഞാനിത് എന്തെങ്കിലും വിളിച്ചു പറയല്ല മനുഷ്യന്മാരെ, ഇത് ഫിഖ്ഹിന്റെ അടിസ്ഥാന പ്രമാണങ്ങളിൽപ്പെട്ട ഫത്ഹുൽ മുഈൻ, കേരളത്തിൽ നിന്നും ഈ ഗ്രന്ഥം ഉണ്ടായിട്ട്
ഇന്നും ഈജിപ്ത് പോലെയുള്ള രാജ്യങ്ങളിൽ ഇതിന്റെ തെരസ് നടക്കുന്ന ലോക പ്രശസ്ത ഇസ്ലാമിക കർമ്മശാസ്ത്ര ഗ്രന്ഥമാണ് ഫതഹുൽ മുഈൻ, മഹാനായ സൈനുദ്ദീൻ മഖ്ദൂമിന്റെയാണ്. അതിന്റെ വ്യാഖ്യാന ഗ്രന്ഥമായ ഈ ആനത്തു ത്വാലിബീനിൽ സയ്യിദുൽ ബക്കരി പറയുന്ന ഇസ്ലാമിക കർമ്മശാസ്ത്രമാണ് ഞാൻ ഈ പറയുന്നത്. അല്ലാതെ എന്തെങ്കിലും പറയല്ല. ഈ നിസ്കാരം കഴിഞ്ഞാൽ മൂന്ന് വട്ടം ഓതേണ്ട പ്രത്യേകത ആയുണ്ട്. മഹാന്മാർ ഉദ്ധരിക്കുന്നു, നിസ്കാരം ഒരാൾ നിസ്കരിച്ചു, അത് രണ്ടര കായത്താവട്ടെ, നാലാവട്ടെ, ആറാവട്ടെ, ഇരുപതാവട്ടെ, അത് കഴിഞ്ഞാൽ സലാം വീട്ടിയാൽ അവന്റെ രണ്ട് കൈ അവൻ ഉയർത്തണം. വക്കാല, എന്നിട്ടവൻ പറയണം, മനസ്സിൽ തട്ടിയവൻ പറയണം, അല്ലാഹുമ്മ ഇന്നി അസ്തൗദിഉക ഈമാനി ഫീ ഹയാതി വഇൻദ മമാതി വബഅദ മമാതി ഫഹ്ഫളുഹു അലാ അലയ്യ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ ദുആ മൂന്ന് വട്ടം നമ്മളത് അവിടെ കൊടുത്തിട്ടുണ്ട്. ദുആ എല്ലാവർക്കും അത് എഴുതിയെടുത്ത് പഠിക്കാവുന്നതാണ്. അതിന്റെ അർത്ഥവും കൂടി പറഞ്ഞുതരാം. കാരണം ഹൃദയ സാന്നിധ്യത്തോടുകൂടെ ഇത് ഓതണം എന്നാ പറഞ്ഞത്. ഹൃദയ സാന്നിധ്യത്തോടുകൂടെ ഓതണമെങ്കിൽ ഇതിന്റെ അർത്ഥം അറിയണം. അല്ലാഹുമ്മ അല്ലാഹുവേ ഇന്നി, തീർച്ചയായും തമ്പുരാനെ, ഈ പാവപ്പെട്ട ഞാൻ, അസ്തൗദിഉക ഈമാനി, എന്റെ ഈമാനിനെ നിന്റെ അടുക്കൽ സൂക്ഷിക്കാൻ ഏൽപ്പിക്കുകയാണ് അല്ലാഹ്. എപ്പോഴാണ് നീ സൂക്ഷിക്കേണ്ടത്? ഫീ ഹയാത്തി, എന്റെ ജീവിതം മുഴുവനും എന്റെ ഈമാൻ നീ സൂക്ഷിക്കണം അല്ലാഹ്. ഇബ്ലീസിന്റെ ഫസാദിൽ പെടല്ലേ അല്ലാഹ്. വഇൻദ മമാതി, എന്റെ മരണനേരവും എന്റെ ഈമാൻ നീ സൂക്ഷിക്കണേ അല്ലാഹ്. വബഅദ മമാതി, റബ്ബേ മരണാനന്തരവും ഈമാൻ എനിക്ക് നഷ്ടപ്പെടാതെ അവിടെ കിട്ടണമല്ലോ. ഈമാന്റെ ഗുണം എനിക്ക് അവിടെ കിട്ടണം. മരിച്ചാൽ എനിക്ക് ഗുണം കിട്ടുന്ന രീതിയിലാവണമല്ലോ നീ ഈമാൻ സൂക്ഷിക്കേണ്ടത്. ഫഹ്ഫളുഹു, വീണ്ടും ദുആ ചെയ്തു, പടച്ചവൻ എന്റെ ഈമാനെ നീ കാക്കണേ അല്ലാ. അലയ്യ, എന്റെ പേരിൽ എന്റെ ഈമാനെ നീ കാക്കണം. ഇന്ന കാലാ കുല്ല ശയും ഖദീർ, നിനക്ക് എല്ലാത്തിനും കഴിവുണ്ടല്ലോ അല്ലാ. ഈ ദുആ, അല്ലാഹുമ്മ ഇന്നി അസ്തൗദിഉക ഈമാനി ഫീ ഹയാതി വഇൻദ മമാതി വബഅദ മമാതി ഫഹ്ഫളുഹു അലയ്യ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. ദുആ പഠിച്ചോ പഠിച്ചോ പഠിച്ചോ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ ദുആ അവാബി നിസ്കാരത്തിന് ശേഷം നിർവഹിക്കണം. ഇത്രയും സംഭവ ബഹുലമായ ഒരു കർമ്മം നമ്മുടെ മദ്ഹബ് പറഞ്ഞിട്ടുണ്ട്. ഷാഫിഈ മദ്ഹബിന്റെ പ്രധാന കിതാബുകളിലൊക്കെ ഇത് കാണാം. നീ കണ്ടോ, അവാബി നിസ്കാരം ഒരാൾ നിസ്കരിക്കുന്നതിന് കിട്ടുന്ന കൂലിക്ക് തുല്യമായ കൂലി കിട്ടുന്ന മറ്റു നിസ്കാരമുണ്ട്. അതേതാണ് കണ്ടോ? മഹാന്മാരായ ഇസ്ലാമിക കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നുണ്ട്, മഹാന്മാരായ പ്രമുഖരായ പണ്ഡിതന്മാർ ഷെയ്ഖ് ഇബ്നു സിയാദ് തങ്ങളും അലാമ സുയൂത്തി റഹ്മത്തുല്ലാഹി അലൈഹിം ഇവരൊക്കെ പറയുന്നുണ്ട്, ഒരാൾ ഇശാ മഗ്‌രിബിന്റെ ഇടയില് അവന്റെ പഴയ നിസ്കാരങ്ങളിൽ ഫർള് ഖള വീട്ടിയാൽ തന്നെയും ഈ കൂലി അല്ലാഹു ഒരു പക്ഷെ നൽകാൻ സാധ്യതയുണ്ടത്രേ. ഏത് കൂലി? അവാബി നിസ്കരിച്ചാ കിട്ടുന്ന കൂലി. ആ സമയത്ത് നിസ്കാരം ഉണ്ടാവാ എന്ന രീതിയിൽ ആ കൂലി കിട്ടാൻ സാധ്യതയുണ്ട്. എന്നാൽ മഹാന്മാരായ പല പണ്ഡിതന്മാരും അത് കിട്ടൂല, അതിന് പ്രത്യേകം തഅയീനാക്കണം, അവ്വാബീൻ എന്ന് പറഞ്ഞ് കരുതി അത് തന്നെ നിസ്കരിച്ചാലേ കിട്ടൂ എന്ന് പറയുന്ന ഷാഫിഈ മദ്ഹബിലെ പ്രമുഖരായ പണ്ഡിതന്മാർ മറ്റൊരു പക്ഷത്തുണ്ട്. എന്തായാലും അമലിനു കൂലി ഉണ്ടല്ലോ. അപ്പൊ കലാ വിട്ടുന്നവർക്കും ഇതൊരു പക്ഷെ കിട്ടാം. ഷാ മഗ്‌രിബിന്റെ ഇടയിൽ കലാ വിട്ട, അപ്പൊ ഞാൻ ഒരു അഭിപ്രായം പറയാം. ആറ് റക്അത്ത് നിസ്കരിക്കുക എന്നത് പതിവാക്ക, ഇരുപതും കൂടി ഇപ്പൊ എല്ലാ ദിവസവും നടക്കൂലല്ലോ. എന്നിട്ട് എന്ത് ചെയ്യാ? ബാക്കി സമയം കലാ വിട്ട. അപ്പൊ ആ കലാ വീട്ടുന്നതും കൂടി ആ ഇരുപതിലേക്ക് ചേരാൻ സാധ്യതയുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആറ് റക്അത്ത് നിസ്കരിക്കുക, ഒരു ഒരു 14 റക്അത്ത് വരാവുന്ന വേറെ കലാ വീട്ടിലോ ആവാം. അല്ലെ 20 നിസ്കരിച്ചു,
20 നിസ്കരിക്കാൻ സമയം ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ നിസ്കരിക്കും, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇൻഷാല്ലാഹ് ഇത് സംബന്ധമായിട്ടൊക്കെ ഓർമ്മപ്പെടുത്താനുള്ളത്. എല്ലാവരും ഇത് ചെയ്യണമെന്ന് ആഗ്രഹിക്കാണ്, എനിക്കും ചെയ്യണം, നിങ്ങളും ദ്വാരക്കണം, നമുക്കിത് ജീവിതത്തിൽ പതിവാക്കണം. അള്ളാഹു നമുക്ക് സ്വർഗത്തിലെത്താൻ തൗഫീഖ് നൽകട്ടെ ഇൻഷാല്ലാഹ്. ഒരുപാട് ആളുകൾ ദുആക്ക് വസീയത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു തആല അവരുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റട്ടെ. കുറച്ചൊക്കെ ഇപ്പൊ ദുആ ഇറക്കാം ഇൻഷാല്ലാഹ്. മൂന്ന് സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യാം. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്, യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ അല്ലാ, രോഗങ്ങൾ ശിഫയാക്ക് അല്ലാ. അറിഞ്ഞു ചെയ്ത, അറിയാതെ ചെയ്ത, രഹസ്യമായി സംഭവിച്ച, പരസ്യമായി സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണേ അല്ലാ. ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുടെ ആവശ്യങ്ങൾ നിറവേറ്റണേ അല്ലാ. പടച്ച റബ്ബെ എല്ലാവരെയും സങ്കടത്തിലാക്കിയ ഒരുപാട് മരണങ്ങൾ ഞങ്ങളുടെ പരിസരങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. റബ്ബെ മരിച്ചവർക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ദിവസം മരണപ്പെട്ട തൃശൂർ ജില്ലയിലെ കാട്ടൂര് പൊന്നനം സ്വദേശി ഖാലിദ് എന്ന സഹോദരന്റെ മകൻ ഷിഫാസ് എന്ന ചെറുപ്പക്കാരൻ, 10-32 വയസ്സ് പ്രായമേ ഉള്ളൂ. ആ പൊന്നമോൻ റബ്ബെ ഷാർജയിൽ വെച്ച് കോവിഡ് ബാധിച്ച് മരിച്ചിട്ടുണ്ട് അല്ലാ. റബ്ബേ നീ മഗ്ഫിറത്ത് നൽകണേ തമ്പുരാനെ, മഗ്ഫിറത്ത് നൽകണേ അല്ലാ, മഗ്ഫിറത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ മലപ്പുറം ജില്ലയിലെ ഒരു സഹോദരി പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞു. മകളുടെ വിവാഹ ജീവിതം പ്രശ്നത്തിലാണ്, പ്രയാസങ്ങളിലാണ്. അല്ലാഹുവേ നീ കരകയറ്റണേ അല്ലാ, എല്ലാ പ്രയാസങ്ങളും മാറ്റിക്കൊടുക്കണേ അല്ലാ. ആ വീട്ടിൽ റബ്ബേ, ആ വീട്ടിൽ ആക്സിഡന്റ് പറ്റി കാലിന് മുറിവ് സംഭവിച്ച് അത് സംബന്ധമായ പ്രയാസമുള്ള ഒരു സഹോദരനുണ്ട്. അല്ലാഹുവേ നീ ശിഫ നൽകണേ അല്ലാ, ആ കുടുംബത്തിൽ സമാധാനം നൽകണേ അല്ലാ. അല്ലാഹുവേ ഉപ്പ മരിച്ചിട്ട് 10 വർഷമായി, പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു. ഉമ്മ ക്യാൻസർ രോഗിണിയാണ്. അല്ലാ മരണപ്പെട്ട പിതാവിന്റെ ഖബർ സ്വർഗമാക്കണേ അല്ലാ. ഈ അടുത്ത ദിവസങ്ങളിലായി ഒരുപാട് ഉപ്പമാരുടെയും ഉമ്മമാരുടെയും മക്കളുടെയും ബന്ധുക്കളുടെയും ആണ്ട് ദിവസമാണെന്ന് പറഞ്ഞു ഒരുപാട് ആളുകൾ ദുആക്ക് വസിയത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. ഖബറെല്ലാ മൗത്താക്കൾക്കും നീ സന്തോഷമാക്കണേ അല്ലാ. പ്രത്യേകിച്ച് ഈ കേസ് റബ്ബേ, ആ കുടുംബത്തിലെ രോഗിയായ, ക്യാൻസർ രോഗിയായ ഉമ്മാക്ക് നീ ശിഫ നൽകണേ അല്ലാ. അല്ലാഹുവേ ടീച്ചറാവാൻ ശ്രമിക്കുന്ന ഒരു സഹോദരി പരീക്ഷ എഴുതുന്നു, വിജയിക്കണം, അവർക്ക് അവസരം കിട്ടണം. അവരുടെ ജീവിതത്തിൽ അതൊരു ആവശ്യമായി വന്നിരിക്കുന്ന സാഹചര്യമാണ്. റബ്ബെ ഖൈറായ നിലക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാ, ഖൈറായ നിലക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാ. അബുദാബിക്ക് പോവാൻ വേണ്ടി ജോലിക്ക് ശ്രമിക്കുന്ന ഒരു സഹോദരി തടസ്സം മാറാൻ അല്ലാഹുവേ പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു. എല്ലാ തടസ്സങ്ങളും മാറ്റിക്കൊടുക്കുക അല്ലാ. അവർക്ക് മക്കളില്ലാത്തമ്പുരാനെ മക്കളെ നൽകണേ അല്ലാ. ആരോഗ്യമുള്ള വൈകല്യങ്ങളില്ലാത്ത സ്വാലിഹീങ്ങളായ മക്കളെ അവർക്കും ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർക്കും കുടുംബത്തിൽ ബന്ധപ്പെട്ട എല്ലാവർക്കും നീ നൽകണേ അല്ലാ. ഖുർആൻ ഓതുമ്പോൾ ഉറക്കം വരുന്നു, പ്രത്യേകം ദുആ ചെയ്യാൻ. എന്ത് പൈസാധിക ശാരീരിക പ്രശ്നങ്ങളും പ്രയാസങ്ങളാണെങ്കിലും മാറ്റണേ അല്ലാ. ഖുർആനിനോടവർക്കും ഞങ്ങൾക്കും നീ മടുപ്പ് വരുത്തല്ലേ അല്ലാ. കാസർഗോഡ് ജില്ലയിൽ നിന്നും, കടമാണ് വീടില്ല, 9 കൊല്ലമായി വാടകക്ക്, ഭർത്താവിന് സുഖമില്ല, 4 മക്കളാണുള്ളത്. അല്ലാഹുവേ ആ ഭർത്താവിന് നീ ശിഫ നൽകുക അല്ലാ. അള്ളാഹുവിന്റെ കടങ്ങൾ വീട്ടിൽ കൊടുക്കുകയല്ലാ. 9 വർഷമായി അവരും ഞങ്ങളിൽ പലരും വാടകക്കാണ്. നീ വീട് നൽകണേ അല്ലാ. ഒരു തുണ്ട് മണ്ണില്ലാത്തവരുണ്ട്, മണ്ണ് നൽകണേ അല്ലാ. അള്ളാഹുവെ ഇത് എഴുതി ഏൽപ്പിച്ച സഹോദരിയുടെ 4 മക്കളെയും ജീവിതത്തിന്റെ നല്ല കാലത്തേക്ക് റബ്ബെ അവരെ നീ ഉയർത്തി ഉയർത്തി കൊണ്ടുവരണേ അല്ലാ. അള്ളാഹുവെ പരിപാടി കാണുന്നവരിൽ ബർക്കത്ത് കൊടുക്കുകയല്ലാ. അള്ളാഹുവെ നവജാത ശിശുവിന് വേണ്ടി ദുആ ചെയ്യാൻ ശിഫ നൽകണേ അല്ലാ. കാവൽ നൽകണേ അല്ലാ. തിങ്കളാഴ്ച പ്രസവത്തിന് വേണ്ടി കൂട്ടിക്കൊണ്ടുപോകുന്ന മകൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ കൊടുങ്ങല്ലൂരിൽ നിന്നും ഈ പരിപാടി സ്ഥിരം കാണുന്ന ഒരു ഉമ്മ ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാം നീ സുഖമാക്കി കൊടുക്കണേ അല്ലാ. ഈ കോവിഡിന്റെ സമയത്ത് ഒരു ആശുപത്രിക്കാരിയുമായി വന്നു കഴിഞ്ഞാൽ എന്തോ ഒരു എടങ്ങേറാണ് തമ്പുരാനെ. ശിഫ നൽകണേ അല്ലാ.
കോഴിക്കോട് നാദാപുരത്ത് നിന്നും ഒരു സഹോദരൻ ബിൽഡിംഗ് വിറ്റു പോകണം, അവരുടെ കടബാധ്യതകൾ മാറണം. അള്ളാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാ, തൗഫീഖ് നൽകണേ അല്ലാ, തൗഫീഖ് നൽകുക അല്ലാ. ഈ മാസവും അടുത്ത മാസവും ഒക്കെയായി നടക്കേണ്ട വിവാഹങ്ങളുണ്ട്, എല്ലാ പരിപാടികളും നീ ബറക്കത്താക്കണേ അല്ലാ. കോവിഡിന്റെ വ്യാപനം നിയന്ത്രിക്കുകയല്ലോ, ഞങ്ങളുടെ പ്രവാസികളെ അനുഗ്രഹിക്കുകയല്ലോ, ഈ പരിപാടി കാണുന്നവരിലെല്ലാം ബറക്കത്തും നൽകണേയല്ലോ, ഞങ്ങളുടെ ഇബാദത്തിൽ ബറക്കത്ത് നൽകണേയല്ലോ, ഞങ്ങളുടെ എല്ലാ അമലുകളിലും നിന്റെ പൊരുത്തം നൽകണേയല്ലോ, ഞങ്ങളെ സഹായിക്കുന്നവരെ സഹായിക്കുകയല്ലോ, സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുകയല്ലോ. റബ്ബന റഹംഹും കമാ റബ്ബൗനാ സുഗാറ ബിഫളി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.